ആകാശത്ത് അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന മേഘങ്ങളെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൊണ്ടുവന്ന് മഴയായി ഭൂമിയിലേക്ക് പെയ്യിക്കുന്നത്. അങ്ങനെ ഈ മഴ പെയ്യുന്നത് കാരണമാണ് ഭൂമിയിൽ സസ്യജാലങ്ങൾ നാമ്പിടുന്നത്. നിങ്ങൾ ഈ വായുവിനെ നോക്കിയാലും അത് എത്രമാത്രം സൗമ്യവും കോമളവുമാണ് നിങ്ങൾക്ക് വ്യത്യാസമേ അറിയുവാൻ സാധിക്കില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ രൂപം ഉറപ്പായി മാറിക്കൊണ്ടേയിരിക്കും. അതായത് വലിയ വലിയ പർവ്വതങ്ങളുടെ പോലും രൂപം മാറുന്ന രീതിയിൽ. ഇതാണ് വായുവിന്റെ വിശേഷപ്പെട്ട കാര്യം. പിന്നെ വായു പറയുന്നത് സമയത്തോടൊപ്പം ഒഴുകിക്കൊണ്ടേ ഇരിക്കാനാണ്. അതായത് എല്ലാവർക്കും ജീവൻ നൽകിക്കൊണ്ട് എല്ലാവരെയും സഹായിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന്. എന്നാൽ ആപത്ത് മുന്നിൽ വരുന്ന ആ സമയത്ത് ധൈര്യത്തോടെ അതിനെ നേരിടുവാനും ശ്രമിക്കേണ്ടതാണ്. അതുപോലെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറുകയും വേണം. പിന്നെ എപ്പോൾ നിങ്ങൾ കാഠിന്യമുള്ളവരായി തീരണമെന്നും അപ്രകാരം തന്നെ എപ്പോൾ സൗമ്യരായി തീരണമെന്നും വായുവിൽ നിന്നുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്.